ശ്രീ ഇ എൻ നന്ദകുമാർ, ഇവിടെ ഈ മുക്കാൽ മണിക്കൂറോളം എടുത്ത് സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ അല്ലെങ്കിൽ പ്രസ്താവനകളെ താങ്കൾ അതിൻ്റെ രത്നച്ചുരുക്കത്തെ എങ്ങനെയാണ് കാണുന്നത്? കാരണം ഷംസീർ മാപ്പ് പറയേണ്ടതില്ല. കാരണം കേരളത്തിലെ ഒരു പ്രബലമായ ഒരു സമുദായ സംഘടന തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ആ യുക്തിയെപ്പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ, പേര് പരാമർശിച്ചില്ലെങ്കിൽ കൂടിയും അത് ഒക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഈ കാര്യങ്ങളിൽ ഒരു ചുരുക്കം ചില കാര്യങ്ങൾ അല്ലെങ്കിൽ രത്നച്ചുരുക്കം എന്ന നിലയിൽ പരാമർശിച്ചു പോകുമ്പോൾ എന്താണ് സംഘപരിവാർ സഹയാത്രിയൻ എന്ന നിലയിൽ താങ്കൾക്ക് തോന്നുന്നത്? എനിക്ക് ബഹുമാനപ്പെട്ട ഗോവിന്ദൻ മാസ്റ്റർ പ്രസ്താവന അത് തികച്ച് നീതിക്ക് നിരക്കുന്നതല്ല. അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു വലിയൊരു കലാപത്തിന് വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഗണപതി ഒരു കെട്ടുകഥയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ തരത്തിലൊരു വിശ്വാസ പ്രമാണങ്ങൾക്ക് നേർക്ക് നടത്തുന്ന ഒരു കടന്നാക്രമണം അത് ന്യായമാണോ എന്നുള്ളൊരു അടുത്ത പൊതുസമൂഹം ചിന്തിക്കേണ്ടതാണ്. ഇതൊരു എൻ എസ് എസോ അല്ലെങ്കിൽ ഹൈന്ദവ പ്രസ്ഥാനങ്ങളോ മാത്രമായിട്ടുള്ള പ്രശ്നമല്ല. ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ഗണപതി മിത്താണ്. മിത്തെന്ന് വെച്ചാൽ കെട്ടുകഥ എന്നാണ് അതിനർത്ഥം. ഒരു കെട്ടുകഥയാണ്. ആ തരത്തിൽ കെട്ടുകഥകൾ വിശ്വസിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ഹിന്ദുക്കൾ എന്നുള്ളൊരു ആക്ഷേപം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് വരാൻ വേണ്ടി പാടില്ലായിരുന്നു. കാരണം കേരള നിയമസഭയിലെ സ്പീക്കർ പറഞ്ഞ സമാനമായിട്ടുള്ള രീതിയിലാണ്. അദ്ദേഹത്തിനും ഗണപതി മിത്താണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലിപ്പോൾ സാധാരണ രീതിയിൽ പലരും യുക്തിവാദികളായിരിക്കുന്ന ആളുകളുണ്ട്. ആ യുക്തിവാദികൾക്ക് ആരെയും വിമർശിക്കാൻ അധികാരമുണ്ട്. അവർക്ക് വിമർശനാത്മക വേണ്ടി ചിന്തിക്കാനുള്ള അധികാരമുണ്ട്. അതെല്ലാവരും അധികാരത്തിൻ്റെ ഭാഗമാണ്. ദൈവമില്ല എന്നുള്ള പറയാനുള്ള അവർക്ക് അധികാരമുണ്ട്. ഇത്തരത്തിൽ സമാനമായിട്ടുള്ള എല്ലാ മതവിഭാഗങ്ങളെ സംബന്ധിച്ചും കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ അന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞിരുന്നു എന്നിരിക്കട്ടെ, നമുക്കാർക്കും തർക്കമുണ്ടാവാൻ സാധ്യമല്ല. മറിച്ച് അദ്ദേഹം വളരെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്ത് അദ്ദേഹം എടുത്തു കാണിക്കുന്ന 1, 2, 3 എന്ന് പറയുന്ന ഉദാഹരണങ്ങൾ അതെല്ലാം തികച്ചും ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള രീതിയിലാണ്. അത് ഹിന്ദുക്കളെ കെട്ടുകഥയുടെ ആളുകളായിട്ടും ഹിന്ദുക്കളെ അന്ധവിശ്വാസത്തിൻ്റെ ആളുകളായിട്ടും ഒക്കെ പറയുന്ന ഈ ഷംസീറിൻ്റെ പാരമ്പര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കേരളത്തിൻ്റെ നിയമസഭയുടെ സ്പീക്കറായിരുന്നു എന്നൊക്കെ പറഞ്ഞാലും തികഞ്ഞ ഒരു പ്രതിലോമ ചിന്താധാരയുടെ വക്താവ് തന്നെയാണ് ഷംസീർ. ആ ഷംസീറാണോ നമുക്കറിയാലോ, കേരളത്തിൽ ഇന്ത്യയിലെ മുത്തലാഖ് നിരോധിച്ച സമയത്ത് ആ മുത്തലാഖിനെതിരായിട്ട് നാളെ നീളെ പ്രസംഗിച്ച ആളാണ് ഇദ്ദേഹം. എന്താ കാരണം? പാവപ്പെട്ട മുസ്ലിം സ്ത്രീകൾക്ക് അവരെ മൊഴി ചൊല്ലാൻ വേണ്ടിയിട്ട് ഒരു 3 തലാഖ് ചൊല്ലിക്കൊണ്ട് ഒഴിവാക്കുന്നത് തെറ്റാണെന്ന് ഇന്ത്യൻ പാർലമെന്റ് നിയമം പാസാക്കിയ സമയത്ത് ആ നിയമത്തിനെതിരായിട്ട് പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ഷംസീർ. മറ്റൊന്നറിയാലോ, ഇവിടെ കോമൺ സിവിൽ കോഡ് വേണമെന്ന് പറഞ്ഞു. എന്താ ഷംസീറിന്റെ നിലപാടെന്താ? ഷംസീർ പറഞ്ഞത് മുസ്ലിം സ്ത്രീകൾക്ക് പിന്തുണച്ചാവകാശം കൊടുക്കാൻ സാധ്യമല്ല. മുസ്ലിം സ്ത്രീകൾക്ക് സ്വന്തം സഹോദരി തീർച്ചയായും താങ്കൾ പറഞ്ഞതിലെ ബോധ്യങ്ങൾ നിലപാടുകൾ മനസ്സിലാക്കുന്നുണ്ട്.